morning. So, today we are dealing with Business Communication CECT Paper 1. So, let's go to the first chapter, English Grammar and its Usage. So, by making some kind of changes in the words by internal modification or by affixing something, which is known as accents. The manner in which the words are arranged, so we need to in grammar arranging pala words arrange the modification vanthidana accents nu parayunnu. Manner in which words are arranged in the form of a sentence, appo words ne ella nammal correct aayittu order koduthu sentence aakkanayana nammal vilikkunna syntax. Okay, for example, the root word contradiction. Contradiction is a noun. It can be changed into different parts of speech. If you say contradict, it becomes a verb. Verb is not an intelligent property. And if you say contradictory, it becomes an adjective. This is more detailed. Okay, let's look at one word, beating. Beating is a word that beating mercilessly. This is the intelligent property. That is a verb. Beat of drum. Drums adikya. Apa drum beat beat of drum nu parayum ivada name place thing ennu parayunnathu avare noun aagunu. Beat generation nu parayumbod it set of generation yana adu represent cheyunu adu adjective aayi. Adu pole enna confirm ulla word edukkani confirmation noun aanu name place thing oru kaaryam aayittu edukkam. Confirmed adu already cheythu kitti. അതൊരു പ്രവൃത്തിയായിരുന്നു കൺഫേംഡ് വെർബാണ് കൺഫേംഡ് ഡിഫാൾട്ടർ അത് ഒരാളെ പറ്റി പറയുന്നതാണ് അല്ലേ അതാണ് അഡ്ജക്റ്റീവായത് പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണുള്ളത് പാർട്സ് ഓഫ് സ്പീച്ചിൽ നൗൺ പ്രോണൗൺ അഡ്ജക്റ്റീവ്സ് വെർബ് ആഡ്വെർബ് പ്രിപ്പോസിഷൻ കൺജക്ഷൻസ് ഇന്റർജക്ഷൻസ് അടുത്ത the word class are called part of speech. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. Noun. Noun എന്ന് പറയുന്ന നേമിംഗ് വേർഡ് ആണ് അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് noun is the name of a person. നമ്മുടെ പേര് ആനിമലിൻ്റെ പേര് ഒരു പ്ലേസ് കാറ് ഇതൊക്കെയാണ് nouns എന്ന് പറയുന്നത്. Kinds of nouns ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള noun ഉണ്ട് അതായത് ബാങ്ക് ഷോപ്പ് മാർക്കറ്റ് അങ്ങനെയൊക്കെ കളക്റ്റീവ് ആയിട്ട് ഒരുമിച്ചുള്ള ഇത് എന്താ പറയുക ബാച്ച് കമ്പനി യൂണിവേഴ്സിറ്റി ക്രൗഡ് പ്രോപ്പർ നൗൺസിൽ ഇന്ത്യ ഓരോ പേരുകളാണ് അതായത് ലേഴ്സൺ ആൻഡ് ടുബ്രോ എന്ന് പറഞ്ഞ ഫേമസ് കമ്പനിയാണ് ഡൽഹി സ്ഥലമാണ് ജനുവരി മന്ത് ആണ് അതാണ് പ്രോപ്പർ നൗൺസ് അടുത്ത പ്രോണൗൺസ് പ്രോണൗൺസ് എന്ന് പറയുമ്പോഴേ നൗൺസിന് പകരം ഉപയോഗിക്കുന്നതാണ് അത് പകരം ഉപയോഗിക്കുന്നത് പേഴ്സണൽ ആവാം റിലേറ്റീവ് ആവാം പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ ബി യു ഷി ഹി ഇറ്റ് ഹിം ഇതൊക്കെയാണ് റിലേറ്റീവ് പ്രോണൗൺസ് എന്ന് പറഞ്ഞാൽ This is the boy who saved my life. But this is the boy. നമ്മൾ ലൈറ്റ് ചെയ്ത് പറയാം ഇവൻ ആണ് എന്നെ രക്ഷിച്ചത് പോസസീവ് പ്രൊണൗൺസ് ഉണ്ട് അതിൽ മൈ അവേഴ്സ് യുവേഴ്സ് ദെയർ ഇറ്റ്സ് ഹയേഴ്സ് അഡ്ജക്റ്റീവ്സ് എ വേർഡ് യൂസ് ടു ഡിസ്ക്രൈബ് നമ്മൾ എന്തെങ്കിലും അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര നേരം നമ്മൾ അഡ്ജക്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് കേട്ടു എന്താണ് അഡ്ജക്റ്റീവ് എ വേർഡ് യൂസ് ടു ഡിസ്ക്രൈബ് ഓർ പോയിന്റ് ഔട്ട് എ പേഴ്സൺ ആനിമൽ പ്ലേസ് ഓർ തിങ് വിച്ച് ദ നൗൺ മീൻസ് നൗൺ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ പ്രത്യേകമായി ഡിസ്ക്രൈബ് ചെയ്യാനും പോയിന്റ് ഔട്ട് ചെയ്യാനോ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ് അപ്പോൾ റാണി ഈസ് എ ക്ലവർ ഗേൾ ഗേൾ വാട്ട് കൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാണി ഒരു ക്ലവർ ഗേളാണ് എത്ര ബുക്സ് എത്ര ബുക്സ് തന്നു ഹി ഗേവ് മീ സിക്സ് ബുക്സ് അപ്പോൾ ഇവിടെ ക്ലവർ സിക്സ് ബുക്സ് ഇതൊക്കെയാണ് അഡ്ജക്റ്റീവ്സ് ടു ഓർ മോർ വേർഡ്സ് can be joined with a hyphen to form a compound adjective. ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ രണ്ട് വേർഡിനിടയിൽ ഡാഷ് ഇട്ട് ഇപ്പം ഗവൺമെൻറ് ഡാഷ് ഫിനാൻസ്ഡ് അപ്പം ഗവൺമെൻറ് ഫിനാൻസ്ഡ് പ്രോജക്റ്റ് നമുക്ക് അങ്ങനെ എഴുതാം അതാണ് ഇത് അടുത്ത വെബ്സ് ആണ് വെബ്സ് ലാറ്റിൻ വേർഡ് വെർബം എന്ന് പറയുന്നത് ഇതിന് ചെയ്യുന്നതിനെ എന്ന് വെർബം എന്ന് പറയുന്നത് മീനിങ് എ വേർഡ് വെർബം എന്ന് പറയുന്നതിൽ നിന്നാണ് വന്നത് അപ്പം ഇങ്ങനെ ഷോർട്ട് വേർഡ്സ് ഒക്കെ ചോദിക്കാം Verb may tell us what a person thinks does as Rohit എന്ത് ചെയ്യുന്നു Rohit ഓടുന്നു ബെല്ല് അടിക്കുന്നു പിന്നെ Ram is beaten ഡോർ പൊളിഞ്ഞു പോയി ബോയ് ഇസ് ഹേർട്ട് ചെയർ ഇസ് ബ്രോക്കൺ ഐ ഫീൽ സാഡ് ഇതൊക്കെയാണ് ആറ്റ് വർക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്
adjectives qualify or add to the meaning of nouns. ഈ നൗൺസിന് ഒരു ബലം കൊടുക്കുന്നതാണ് adjectives. ഓക്കെ, നൗൺസിന് ഒരു അർത്ഥവും ബലവും കൊടുക്കുന്നത് എന്താണ്? adjectives. adjectives നൗൺ ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, adverbs എന്ന് പറഞ്ഞാൽ എന്താണ്? adverbs എന്ന് പറഞ്ഞാൽ അത് വെർബിന് മാത്രമല്ല, വെർബിന് മാത്രമായിട്ടല്ല സപ്പോർട്ട് ചെയ്യുന്നത്. വെർബിനും അഡ്ജക്റ്റീവ്സിനും പ്രൊപ്പോസിഷനും എല്ലാത്തിനും, കൺജഷൻസ് മിക്കവാറും എല്ലാത്തിനും ആഡ്വർബ് സപ്പോർട്ടാണ്. പക്ഷേ അഡ്ജക്റ്റീവ്സ് നൗണിന് മാത്രമാണ്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സെൻറ്റൻസ് ആണ്. കാരണം ഇതിൻ്റെ റിപ്പീറ്റേഷൻ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ഓക്കെ, സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ഫൈൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഇൻവെസ്റ്റ് വൈസിൽ. അപ്പം വെരി ഡിഫിക്കൾട്ട് അതിനെ എക്സ്പ്രസ് ചെയ്ത് പറയുകയാണ്. Adverb, the first adverb vary modifies the adjective difficult and adverb wisely modifies the verb invest. Appon first ipo ee adverb wisely endinaya modify cheynadu, a small investor find it very difficult to invest wisely. Wisely modify cheyina invest ennu parayana varunnayan. Okay, the adverb exceptionally modifies adjective sharp. The adverb right modifies the prepositions behind. ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതെങ്ങനെയാണ്? സിഇഒ ഈസ് എൻ എക്സെപ്ഷനലി ഷാർപ്പ് മാനേജർ. സിഇഒ ഒരു കിടിലം മാനേജറാണ്. ഓക്കെ, എക്സെപ്ഷൻ ആണ്. ദ ആഡ്വർബ് എക്സെപ്ഷനലി മോഡിഫൈസ് അഡ്ജക്റ്റീവ് ഷാർപ്പ്. അപ്പം ഈ ഷാർപ്പാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. അപ്പം എന്തിനെയാണ് അവർ മോഡിഫൈ ചെയ്യുന്നത്? ഈ എക്സെപ്ഷനലി വരുമ്പോൾ നമ്മൾ കൂട്ടി പറയാണ്. ആ ഷാർപ്പ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ നമ്മൾ മോഡിഫൈ സപ്പോർട്ട് കൊടുക്കുന്നു ആഡ്വർബ് വെച്ച്. ഓക്കെ, ദ ക്യാഷ് കൗണ്ടർ ഈസ് റൈറ്റ് ബിഹൈൻഡ് യു. ക്യാഷ് കൗണ്ടർ ഈസ് റൈറ്റ് ബിഹൈൻഡ് യു എന്ന് പറയുമ്പോഴത്തേക്കും ദ വേർഡ് റൈറ്റ് ഉണ്ടല്ലോ, മോഡിഫൈസ് ദ ബിഹൈൻഡ് ആണ് പ്രൊപ്പോസിഷൻ, അതിനെ മോഡിഫൈ ചെയ്യാനാണ് റൈറ്റ് ഉപയോഗിക്കുന്നത്. ആഡ്വർബ് ഒൺലി മോഡിഫൈസ് ദ കൺജങ്ഷൻസ് ബിക്കോസ്. അപ്പോൾ ഇവിടെ വെൻ വി ഹാവ് ഗിവൻ ദ ബുക്ക് ടു യു ഒൺലി ബിക്കോസ്, ഒൺലി ബിക്കോസ് എന്ന് പറയും. അപ്പം ഇവിടെ എന്തുവാണ് ആഡ്വർബ്? ദ ആഡ്വർബ് ഒൺലി, ഒൺലി എന്ന് പറയുന്ന ആഡ്വർബ് ബിക്കോസ് എന്ന് പറയുന്ന കൺജഷനെ മോഡിഫൈ ചെയ്യും. ഓക്കെ, പ്രൊപ്പോസിഷൻ. പ്രൊപ്പോസിഷൻ ഈ ഡെഫിനിഷൻ ഈസ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ, നൗണിന് മുമ്പാണ് ഈ ഡെഫിനിഷൻ വയ്ക്കുന്നത്. സ്പേസ് അബവ് ദ റൂം ഹൗസസ് ദ കോൺഫറൻസ് ഫെസിലിറ്റി. അപ്പോൾ വീടിന് മുകളിലുള്ള സ്പേസിൽ കോൺഫറൻസ് ഫെസിലിറ്റി ഉണ്ട്. ദ പ്രൊപ്പോസിഷൻ അബവ് എക്സ്പ്ലെയിൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റൂം ആൻഡ് ദ കോൺഫറൻസ് ഫെസിലിറ്റി. അപ്പം ഈ ഒരു നൗണിന് മുമ്പ് വയ്ക്കുന്നതാണ് പ്രൊപ്പോസിഷൻ. അപ്പോൾ അതെന്തിനാണ് ഈ അത് ഇവിടെ ഈ സെൻറ്റൻസിൽ ഏതായിരുന്നു പ്രൊപ്പോസിഷൻ? ദ സ്പേസ് അബവ് ദ റൂം ഹൗസസ് ദ കോൺഫറൻസ് ഫെസിലിറ്റി. ദ അബോ എന്നുള്ള വേർഡാണ് പ്രൊപ്പോസിഷൻ, അതായത് മുകളിൽ. അതൊരു നൗണിന് മുമ്പ് വയ്ക്കുന്നതായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബുക്ക് റൈറ്റേഴ്സൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ചില അവര് പ്രത്യേക രീതിയിലുള്ള സെൻറ്റൻസുകൾ അയക്കുമ്പോഴേക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തമ്പ് റൂൾ ഈസ് ദാറ്റ് ദ സെൻറ്റൻസ് ഷുഡ് റൈറ്റ് വെൽ. അപ്പം ഈ സെൻറ്റൻസിന് ഇവിടെ ഇങ്ങനെയൊരു കോമ്പൗണ്ട് ഉപയോഗിച്ച് തമ്പ് ഡാഷ് റൂൾ എന്ന് പറയുന്നത് ഈ തമ്പ് ഡാഷ് ഒരു റൂൾ. അപ്പം അത് കോമ്പൗണ്ട് അഡ്ജക്റ്റീവായി. ഇറ്റ് ഇസ് ലാർജ്ലി ദ യൂസേജ് ദാറ്റ് ഡിറ്റർമൈൻസ് ദ ചോയ്സ് ഓഫ് എ പ്രൊപ്പോസിഷൻ. അമേരിക്കൻ സ്റ്റേറ്റ്സ് ടു ഡ്രോപ്പ് ദം ബട്ട് ഇസ് ലാർജ്ലി കൊളിയുക്കൽ. ഇങ്ങനത്തെ ഈ പ്രൊപ്പോസിഷൻസ് അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ അമേരിക്കൻസ് നോക്കിയാലും അവരെ കൊണ്ട് പിന്നെ അത് പറ്റിയില്ല. എ റോങ് പ്രൊപ്പോസിഷൻ സർട്ടൈലി ചേഞ്ചസ് ഇൻറ്റൻറ്റഡ് മീനിങ്. അപ്പോൾ ഇങ്ങനെ റോങ് ആയിട്ടൊരു പ്രൊപ്പോസിഷൻ കൊടുത്താൽ ചിലപ്പോൾ മീനിങ് തന്നെ മാറിക്കും. ഫോർ എക്സാമ്പിൾ, അതിന് എക്സാമ്പിളാണ് എബൌട്ട് എന്ന് പറയുമ്പം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൂവ് ഓർ സ്പ്രെഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ മനസ്സിലാക്കി എന്നുള്ളതാണ്. എഹെഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട്. എലോങ് എലോങ് എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ. അറ്റ് വരുന്നത് ഗെയിൻ ആക്സസ് ടു. എവേ എന്ന് പറഞ്ഞാൽ എവേ ഓടിപ്പോവുക, അതായത് ഡൺ അവേ. അപ്പോൾ എസ്കേപ്പ്. ഓവർ ഫോർഗോട്ട്. റൗണ്ട് പെർസ്യൂഡ്. അപ്പോൾ പെർസ്യൂഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കാം. പെർസ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ വേർഡ് നമ്മുടെ ഫിനാൻസിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. കോസ് സമ്മൺ ടു ഡു സംതിങ് ത്രൂ റീസണിങ് ഓർ ആർഗ്യുമെൻറ്റ്. ഓക്കെ, അതാണ് എന്താണ് പെർസ്യൂഡ്. കോസ് സമ്മൺ ടു ഡു സംതിങ് ത്രൂ റീസണിങ് ഓർ ആർഗ്യുമെൻറ്റ്. ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും റീസൺ പറഞ്ഞോ അടിയുണ്ടാക്കിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് പെർസ്യൂഡ് എന്ന് പറഞ്ഞത്. ഓക്കെ,
കൺജഷൻ ജോയിൻ വേർസ് ഓർ ഗിവൺ സെന്റൻസസ് കൺവേയിങ് റൈറ്റ് ഐഡിയസ് ടു കോമൺലി യൂസ്ഡ് കൺജഷൻ ആണ് നമ്മൾ ഈ ജോയിനിങ്ങിന് ഉപയോഗിക്കുന്നത് എന്താ നമ്മൾ ജോയിനിങ്ങിന് ഉപയോഗിക്കുന്നത് ആൻഡ് ബട്ട് ഇതൊക്കെ ഓക്കെ ഇൻ പെയർസ് ആയിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം നൈദർ നോർ ഐദർ ഓർ നൈദറിൻ്റെ കൂടെ നോർ ഐദർ ഓർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ അല്ലെങ്കിൽ ബോത്ത് ആൻഡ് വെദർ ഓർ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് ഇംഗ്ലീഷ് യൂസേജ് നടത്താറുണ്ട് സച്ച് കൺജഷൻസ് നമ്മൾ കോറിലേറ്റീവ് കൺജഷൻസ് എന്നും വിളിക്കും അടുത്ത ഇന്റർജെക്ഷൻസ് ആണ് വിച്ച് ആർ യൂസ്ഡ് ഇൻ സെന്റൻസ് ടു എക്സ്പ്രസ് സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷനെ പറയുന്നതാണ് ഇന്റർജെക്ഷൻസ് ഇന്റർക്യൂസ് സ്ട്രോങ് ഇമോഷൻ ഹായ് ഇതാണ് ഫ്രണ്ട് ഹായ് അലാസ് ഓ അതൊക്കെ ടൈപ്സ് ഓഫ് വോയിസ് ആക്റ്റീവ് ഉണ്ട് പായസ് നേരെ ചോദ്യം പറയുന്നത് ആക്റ്റീവ് വളച്ചും തിരിച്ചും പറയുന്നത് അതിന് പാസ് ചെയ്യും അപ്പോൾ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഷോർട്ടർ ആയിരിക്കും ഡയറക്റ്റ് ആയിരിക്കും എംബതിറ്റിക്ക് ഉണ്ടായിരിക്കും പ്ലീസ് പ്ലേസ് ദ ഓർഡർ വിത്തിൻ 60 ഡേയ്സ് ഓഫ് റിസീപ്റ്റ് ഓഫ് കൊട്ടേഷൻ ഡയറക്റ്റ് സെന്റൻസ് പ്ലീസ് പ്ലേസ് ദ ഓർഡർ വിത്തിൻ 60 ഡേയ്സ് ഓഫ് റിസീപ്റ്റ് ഓഫ് കൊട്ടേഷൻ പാസിംഗ് വോയിസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും വളച്ചു പറയും അതായത് ഫോളോ ദ ട്രാഫിക് റൂൾസ് വൈ ഡ്രൈവിംഗ് ഒരു ആക്റ്റീവ് വോയിസ് ആണ് നമുക്ക് നേരെ പറയാം ഫോളോ ട്രാഫിക് റൂൾസ് വൈ ഡ്രൈവിംഗ് പക്ഷേ ആ പാസിംഗ് വോയിസ് എന്ന് പറയുമ്പം ട്രാഫിക് റൂൾസ് ഷുഡ് ബി ഫോളോഡ് വൈ ഡ്രൈവിംഗ് ട്രാഫിക് റൂൾസ് ഷുഡ് ബി ഫോളോഡ് വൈ ഡ്രൈവിംഗ് ആർട്ടിക്കൽസ് വേർഡ്സ് ഓർ വേർഡ്സ് എ ഓ ആൻഡ് കോൾ ആർട്ടിക്കൽസ് എ ഒ ആനോ എന്നുള്ള ഈ രണ്ട് വേർഡിനെയാണ് നമ്മൾ ആർട്ടിക്കൽസ് വിളിക്കുന്നത് അപ്പം ഇതിന് നൗണിന് മുമ്പാണ് എന്തെങ്കിലും ചെയ്യാൻ മുമ്പാണ് ഒരു നൗണിന് വേർഡിന് മുമ്പാണല്ലോ നമ്മൾ എയോ ആനോ ഉപയോഗിക്കാം എ ഓ ആ ഇസ് കോൾ ഇൻഡിഫിനിറ്റ് ആർട്ടിക്കൾ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇൻഡിഫിനിറ്റ് ആർട്ടിക്കൾ എ ഡോട്ടർ ദാറ്റ് ഈസ് എനി ഡോക്ടർ എ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഏതോ ഒരു ഡോക്ടർ ദാറ്റ് ഈസ് എനി ഡോക്ടർ ദിസ് ഇസ് കോൾ ഡെഫിനിറ്റ് ആർട്ടിക്കൾ ബിക്കോസ് ഇറ്റ് നോർമലി പോയിന്റ്സ് ആർ സം പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ് ആസ് ഹീ സോ ദി ഡോട്ടർ ദ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡോക്ടറാണ് ദി ഡോക്ടർ എന്ന് പറയുമ്പോൾ ദ ഡോക്ടർ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഡോക്ടർ ഓക്കെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കൾ പറയുമ്പോൾ എ കാർ ആൻഡ് ആപ്പിൾ എ ടേബിൾ അങ്ങനെ ഡെഫിനിറ്റ് ആർട്ടിക്കൾ ഈസ് യൂസ്ഡ് ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺസ് അപ്പോൾ നമ്മൾ ഈ ദ ഇവിടെ എവിടെയൊക്കെ ഉപയോഗിക്കും ദ പ്രൈസ് ദ പ്രൈസ് ദ മിൽക്ക് ദ ഐഡിയ ഇവിടെയൊക്കെ ദ ഉപയോഗിക്കും അപ്പോൾ ഇത് എ ഓർ ആൻഡ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ദി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പേര് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ് ദി ഡോക്ടർ അല്ല സാധാരണ ആണെങ്കിൽ എ ഡോക്ടർ എന്ന് പറയും ഓക്കെ ദ ഉപയോഗിക്കുന്ന എവിടെയൊക്കെയാണ് ദ ആർട്ടിക്കിൾ ആൻഡ് ഈസ് യൂസ് ഫ്രം നൗ ടു വിച്ച് ഇറ്റ് അറ്റാച്ച് ബിഗിൻസ് വിത്ത് എ വൗ ഈ എ ഇ ഐ ഒ യു എപ്പോൾ ഏത് വേർഡും എ ഇ ഐ ഒ യു വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആൻഡ് ഉപയോഗിക്കാം ഓക്കെ ബ്രിങ് മീ ആൻഡ് ആപ്പിൾ അത് ഹി വോക്സ് ലൈക്ക് ഈ എ ഇ ഐ ഒ ഇ അതുകൊണ്ടാണ് ആൻഡ് ഈജിപ്ഷ്യൻ യൂസേജ് നേറ്റീവ് സ്പീക്കേഴ്സ് ആ ലാംഗ്വേജ് യൂസേജ് യൂസേജ് എന്ന് പറഞ്ഞാൽ നേറ്റീവ് ആയിട്ട് ലോക്കൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് അവർക്ക് ഗ്രാമറ്റിക് റൂൾസ് ഒന്നുമില്ല അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രത്യേക ഗ്രാമറും നോക്കണ്ടെന്ന് കാണാൻ പറയുന്നുണ്ട് അതാണ് ഇറ്റ്സ് മീ ജനറലി അക്സെപ്റ്റ് ഉള്ള ഗ്രൗസ് ഓഫ് യൂസേജ് ഈവൻ ഇറ്റ് ഈസ് ഐ നമ്മൾ സാധാരണ ഇറ്റ്സ് മീ എന്നാണല്ലോ പറയാറ് അല്ലാതെ ഇറ്റ്സ് ഐ എന്ന് പറയാറില്ല ഗ്രാമറോക്കാണെങ്കിൽ ഇറ്റ്സ് ഐ ആണ് കറക്റ്റ് ഇറ്റ്സ് മീ എന്നാണ് നമ്മൾ പറയുക ടെൻസസ് ദ വേർഡ് ടെൻസസ് കംസ് ഫ്രം ലാറ്റിൻ വേർഡ് ഏത് ടെമ്പസി എന്നാണ് ലാറ്റിൻ വേർഡ് വന്നിരിക്കുന്നത് ടെമ്പസ് എന്ന് പറഞ്ഞാൽ ടൈമാണ് അപ്പോൾ നോക്കാം പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ പ്രസൻറ്റിന് ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു മൈ മദർ പ്രസൻറ്റ് ആണ് ഐ റോട്ട് ദ ലെറ്റർ യെസ്റ്റർഡേ ഐ ഷാൽ റൈറ്റ് ഔ ദ ലെറ്റർ ടുമോറോ അപ്പം ഞാൻ ലെറ്റർ എഴുതി പ്രസൻറ്റ് ഞാൻ ഇന്ന് ഐ റോട്ട് ഇന്നലെ എഴുതി പാസ്റ്റ് ലേറ്റർ ടുമോറോ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറാണ് അതുപോലെ തന്നെ ഐ റീഡ് എ ബുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഐ ആം റീഡിങ് എ ബുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് റെഡ് എ ബുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് വായിച്ചു കഴിഞ്ഞു ഒട്ടിപ്പ് വായിച്ചു കഴിഞ്ഞു ഐ ഹാവ് ബീൻ റീഡിങ് എ ബുക്ക് ബുക്ക് വായിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നേരത്തെ പറഞ്ഞതാണ് ദ വേർബ് ഇസ് ഇൻ ഓൾ ഓഫ് ദീസ് സെന്റൻസസ് റെഫർ ടു പ്രസൻറ്റ് ടൈം ആൻഡ് ഐ ഡെഫോർ സേ ടു ബി ഇൻ പ്രസൻറ്റ് ടൈം ഈ സെന്റൻസസ് ലേൺ ഹൗ ദ വേർബ് ഷോസ് ദ ആക്ഷൻ ഇസ് മെൻഷൻ സിമ്പിൾ The verb എന്ന് പറയുമ്പോൾ ആക്ഷൻ ഈസ് മെൻഷൻഡ് സിമ്പിൾ വിത്തൗട്ട് എനിത്തിങ് ബീങ് സെയ്ഡ് അബൌട്ട് എ കംപ്ലീറ്റ്നെസ് ഓർ ഇൻകംപ്ലീറ്റ്നെസ് ഓഫ് ദ ആക്ഷൻ അപ്പോൾ ഈ ഇപ്പോൾ ഈ സെൻറ്റൻസ് ഫസ്റ്റ് സെൻറ്റൻസ് എന്തായിരുന്നു ഐ റെഡ് എ ബുക്ക് ഇത് അത് തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് സിമ്പിൾ പ്രസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു പ്രസൻറ്റ് പെർഫെക്റ്റ് ഇപ്പോൾ വായിച്ചുകൊള്ളൂ അതുപോലെ വായിച്ചുകൊണ്ടേ ഇരിക്കണം സ്റ്റിൽ ഗോയിങ് ഓൺ കംപ്ലീറ്റ് ഗോയിങ് ഓൺ അത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇനി പ്രസൻറ്റ് ടെൻസിന് നാല് ഫോമുണ്ട് അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിനും ഉണ്ട്
I jumped from the window. Simple past ആണ്. ഞാൻ ഇപ്പോൾ ജമ്പ് ചെയ്തോളൂ. ഐ വാസ് ജമ്പിങ് ഫ്രം ദ വിൻഡോ. ഞാൻ വിൻഡോയിൽ നിന്ന് ചാടുകയായിരുന്നു. ഐ ഹാഡ് ജമ്പ്ഡ് ഫ്രം ദ വിൻഡോ. ഞാൻ ചാടി. ഐ ഹാഡ് ബീൻ ജമ്പിങ് ഫ്രം ദ വിൻഡോ. ഞാൻ ജമ്പിങ്ങിൻ്റെ ചാടിക്കൊണ്ടിരിക്കുകയാകുന്നു ആയിരുന്നു അങ്ങനെ. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് കൊണ്ട് ഐ ഷാൽ ജമ്പ്, ഐ വിൽ ബി ജമ്പിങ്, ഐ ഹാവ് ജമ്പ്, ഐ വിൽ ഹാവ് ബീൻ ജമ്പിങ്. ഈ ഷാൾ എന്ന് പറയുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യുന്ന മസ്റ്റ് വരുന്ന ഒരു ഇതാണ് ഐ ഷാൽ. പിന്നീട് ഉറപ്പായിട്ടും വിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും, വിൽ ബിൽ. ഓക്കെ, ഷാൾ ഉപയോഗിക്കുന്ന മസ്റ്റായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. വിൽ സാധാരണ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മീൻസ് കംപ്ലീറ്റ് സെൻസ് ഞാൻ സെൻറ്റൻസിനെ വിളിക്കുന്നത്. ഇപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക, അതായത് ഇപ്പോൾ ഗവൺമെൻറ് ഇസ് ഇൻവെസ്റ്റിംഗ് ഇൻ എയർ ഇന്ത്യ, ഗവൺമെൻറ്റിൻ്റെ ഷെയർസ് വിൽക്കുന്നതാണ്. പോസ് എ ക്വസ്റ്റ്യൻ, വിച്ച് ദിസ് സ്റ്റെപ്പ് എനേബിൾ ദം ടു ടേൺ ദിസ് പി എസ് യു അറൗണ്ട്. കമൻറ്റ് കൊടുക്കുക. ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഓഫ് ഓണർഷിപ്പ്. ഇതൊക്കെയാണ്. ഈ സെൻറ്റൻസ് കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്. സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഉണ്ട്. ഐ ഈറ്റ് ചോക്കോ എന്ന് പറയുന്നത് ഐ എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. ഈറ്റ് എന്ന് പറഞ്ഞ വെർബ്, ചോക്കോ എന്ന് പറഞ്ഞ പ്രെഡിക്കേറ്റ്. ഓക്കെ, ക്ലിയർ? ഐ സബ്ജക്റ്റ്, ഈറ്റ് വെർബ്, ചോക്കോ പ്രെഡിക്കേറ്റ്. ദ പാർട്ട് നെയിം പേഴ്സൺസ് തിങ്സ് ആർ സ്പീക്കിംഗ് അബൌട്ട് ഈസ് കോൾ സബ്ജക്റ്റ് ഓഫ് സെൻറ്റൻസ് പ്രെഡിക്കേറ്റ്. സംതിങ് അബൌട്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച് എന്തോ പറയുന്നത് പ്രെഡിക്കേറ്റ്. ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് നൈദർ ഹാസ് ഫൈനൈറ്റ് വേർബ് നോ മേക്സ് എനി സെൻസ് ബൈ ഇറ്റ്സെൽഫ്. അതിൽ ഫ്രേസ് എന്താണ് നമുക്ക് നോക്കാം. രാജ് ഈസ് എ വെൽത്തി മാൻ. വെൽത്തി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. ഇനി രാജ് ഈസ് എ മാൻ ഓഫ് ഗ്രേറ്റ് വെൽത്ത്, അതിൻ്റെ അഡ്ജക്റ്റീവ് ആണ്. അപ്പം അതിന് ഓൾസോ ടെൽസ് ആർ വാട്ട് സോർട്ട് അപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം ഏത് ടൈപ്പ് ആണ്, വളരെ റിച്ച് ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ആഡ്വെർബ്സ് ആണ്. അതായത് ആഡ്വേർബ്സും അഡ്ജക്റ്റീവും അഡ്ജക്റ്റീവും എന്ന് നമ്മൾ ശരിക്കും ഡിഫറൻസിയേറ്റ് ചെയ്ത് പഠിച്ചിരിക്കണം. വൈ അഡ്ജക്റ്റീവ്സ് ക്വാളിഫൈ ഓർ ആഡ് ടു ദ മീനിങ് ഓഫ് നൗൺസ്. അഡ്ജക്റ്റീവ് നൗൺസിനാണ് മീനിങ് കൊടുക്കുന്നത്. ആഡ്വേർബ്സ് ക്വാളിഫൈ ദ മീനിങ് നോട്ട് ഓൺലി ഓഫ് വേർബ്സ് ബട്ട് ഓൾസോ ഓഫ് അഡ്ജക്റ്റീവ്സ് പ്രൊപ്പോസിഷൻ കൺജക്ഷൻസ്. അഡ്ജക്റ്റീവ്സ് നൗണിനാണ് മീനിങ് ആഡ് ചെയ്യുന്നത്, പക്ഷേ ആഡ്വേർബ്സ് ആണെങ്കിൽ വേർബ്സിനും ബാക്കി എല്ലാത്തിനും അവരെന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നത്. ആഡ്വെർബ് ഈസ് ഓഫൻ ഡൺ ബൈ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ്, എ നൗൺ ഫ്രേസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഡസ് വർക്ക് ഓഫ് എ നൗൺ. ഫോർ എക്സാമ്പിൾ, മൈ ഡിമാറ്റ് അക്കൗണ്ട് ഹാസ് ബീൻ ക്ലോസ്ഡ്. ഇനി ഡിമാറ്റ് അക്കൗണ്ട് ഹാസ് ബീൻ ക്ലോസ്ഡ്. അപ്പം നൗൺ ഫ്രേസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഡസ് ദ വർക്ക് ഓഫ് എ നൗൺ. ഈ നൗണി, നൗൺ പറയുന്ന കാര്യത്തിൻ്റെ വർക്കാണ് അവർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, എന്താണ് അവർ ചെയ്തത്? ഓക്കെ, വർക്ക് ഓഫ് എ നൗൺ ആയിരിക്കും. അവർ എന്താണ് നൗൺ ചെയ്തത്? ദാറ്റ് മൈ ഡിമാൻഡ് അക്കൗണ്ട് ഹാസ് ബീൻ ക്ലോസ്ഡ്. ഓക്കെ, മൈ ഡിമാൻഡ് അക്കൗണ്ട്. പിന്നെ വിൻ എ പ്രൈസ്. വിൻ എ പ്രൈസ്, ഓക്കെ, എന്താ സംഭവിച്ചൊരു സമ്മാനം കിട്ടി. ബിക്കോസ് ദേ ആർ ഡൂയിങ് ദ വർക്ക് ഓഫ് എ നൗൺ. നൗണിന് സപ്പോർട്ടാണ്. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് നോക്കാം. ഇനി എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഫോം എ പാർട്ട് ഓഫ് സെൻറ്റൻസ് ആൻഡ് ദേർ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും, സബ്ജക്റ്റിനെ പ്രത്യേക ഡിസ്ക്രൈബ് ചെയ്യുകയാണ് പ്രെഡിക്കേറ്റ്. രണ്ടും ഉള്ള തന്നെയാണ് എന്താ പാർട്ട് ഓഫ് എ സെൻറ്റൻസ് ഈ ക്ലോസ് എന്ന് പറയുന്നത്. നമ്മൾ കുഡ് സ്റ്റാൻഡ് ബൈ ഇറ്റ്സെൽഫ് ആണെങ്കിൽ പ്രിൻസിപ്പൽ ഓഫ് മെയിൻ ക്ലോസ് ആണ്. ഡിപ്പെൻഡ് ഓൺ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ a clause which cannot stand by itself and makes a good sense but not complete sense ആണ്. ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആയിട്ടുള്ളത്. ഇനി ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ജോയിൻ ടുഗദറാക്കി നമ്മൾ ചെയ്യുന്ന നൈറ്റ് കം ഓൺ ആൻഡ് റെയിൻ ഫാൾ ഹെവിലി ആൻഡ് വി ഓൾ ഗോട്ട് വെരി വെറ്റ്. രണ്ട് ക്ലോസിനെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, രാത്രി വരുന്നു, മഴ പെയ്യുന്നു, നമ്മളെല്ലാവരും നനയുന്നു. അപ്പം ഏ കോംപ്ലക്സ് കോംപ്ലക്സ് ആയിട്ടൊരു സെൻറ്റൻസിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും കാണും. ദ ഹ്യൂമൻ ബ്രെയിൻ നെവർ സ്റ്റോപ്സ് വർക്കിംഗ് ആൻഡ് യു സ്റ്റാൻഡ് അപ്പ് ടു സ്പീക്ക് ഇൻ പബ്ലിക്. ഹ്യൂമൻ ബ്രെയിൻസ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു സ്റ്റേജിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പേടി കൊണ്ട് ബ്ലാങ്കായി പോകുന്നതാണ് അവർ ഉദ്ദേശിച്ചത്. നൗ ഇനി സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ. അപ്പം നൗണും വെർബും എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫോർ ബഡ്ജറ്റ് എഫക്ട്സ് ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പം ഇവിടെ ഈ നമ്മൾ പഠിക്കുന്ന ഒരു വലിയ ഫോർമുലയാണ് എന്താണ്, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്.
Okay. Other sentence construction is based on a kind of writing in question. A simple style of letter writing are processed in spoken form. Simple ആയിട്ട് നമ്മൾ എഴുതുന്നത് നേരിൽ പറയുന്നതിന് തുല്യമാണ്, നേരിൽ സംസാരിക്കുന്നതിന് തുല്യമാണ് സിമ്പിൾ റൈറ്റിംഗ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്റർവീൻ ഫോറക്സ് മാർക്കറ്റ് ആസ് ദേർ വെയർ സ്ട്രോങ് റൂമേഴ്സ് അബൌട്ട് ആൻ ഇന്റൻസ് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി കോസ്ഡ് ബൈ സ്പർട്ട് ഇൻ ഇൻവോയ്സ്. നമ്മൾ ഒരു ഫിനാൻസ് പോർഷൻസ് ആണ്, അതുകൊണ്ട് തന്നെ അവർ സ്റ്റഡി മെറ്റീരിയലിലും ഇതുപോലത്തെ സെന്റൻസ് തരുന്നത്. ഇത് ഡയറക്റ്റ് സെന്റൻസ് തന്നെയാണ്. ആർ ബി ഐ ഫോറക്സ് മാർക്കറ്റിൽ ഇന്റർഫെയർ ചെയ്ത് എന്തൊക്കെയോ റൂമേഴ്സ് ഇന്റർഫെയർ ചെയ്തെന്നുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ അതാണ് സിമ്പിൾ സെന്റൻസ്, അല്ലെങ്കിൽ അത് സിമ്പിൾ സെൻസ് നമുക്ക് ലൂസ് സെന്റൻസസ് എന്ന് പറയാം. പീരിയോഡിക് സെന്റൻസ് ഉണ്ട്. പീരിയോഡിക് സെന്റൻസ് എന്ന് പറയാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ്. അത് ഈ ഇതിനെ തന്നെ നമ്മൾ തിരിച്ച് ചെയ്തപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും എഴുതാൻ. ഇത് പ്രൊഫഷണൽ ലാംഗ്വേജ് ആണ്. ആസ് ദേർ വെയർ സ്ട്രോങ് റൂമേഴ്സ് അബൌട്ട് എ ഇന്റൻസ് സ്പെക്യുലേറ്റീവ് ആക്ടിവിറ്റി കോസ്ഡ് ബൈ ദ സ്പർട്ട് ഇൻ ഇൻവോയ്സ് ആർ ബി ഇന്റർവീൻ ഇൻ ദ ഫോറക്സ് മാർക്കറ്റ്. അപ്പം ഇവിടെ സ്പെക്യുലേറ്റീവ് ആക്ടിവിറ്റി വളരെ കൂടുതലായിട്ട് നടക്കുന്നു, ഇമ്പോർട്സിൽ ഇമ്പോർട്ട് ചെയ്യുമോ എന്ന് അറിയുന്നത് കൊണ്ട് ആർ ബി ഐ ഫോറക്സ് മാർക്കറ്റ് ഇന്റർഫെയർ ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടും സെയിം തന്നെ. സെന്റൻസ് കൺസ്ട്രക്ഷൻ ഓൺ ദ ബേസ് ഓഫ് ലെങ്ത്. ഒരു ഷോർട്ട് സെന്റൻസ് ഉണ്ട്, താങ്ക് യു ഫോർ ദ ഓർഡർ, ജസ്റ്റ് സേ വൺ സെന്റൻസ്. ലോങ് സെന്റൻസ് ഉണ്ട്. ലോങ് സെന്റൻസ് നോക്കുക, എന്ത് വലിയ സെന്റൻസ് ആണ്. ദ കോൺഫറൻസ് ഓപ്പൺ ഓൺ 10th ഓഫ് ജൂൺ ഇൻ സിംല, മോർ ദാൻ 200 കമ്പനി സെക്രട്ടറീസ് വിൽ ടേക്ക് പാർട്ട്. ദ പർപ്പസ് ഈസ് ടു ഡെലിബറേറ്റ് ഓൺ ദ മെറിറ്റ്സ് ഓഫ് കമ്പനി സെറ്റ് 2013 ആൻഡ് ഫോർ പ്രൊപ്പോസ് അമെൻമെന്റ്സ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ലെങ്തി സെന്റൻസ് ആണ് നമ്മുടെ ബുക്സിലൊക്കെ ഉള്ള പോലെ. പാരഗ്രാഫ് കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ഷൻ പാരഗ്രാഫ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഷോർട്ടർ പാരഗ്രാഫ്സ് ഷുഡ് ബി പ്രിഫേർഡ് ബിക്കോസ് ദേ ആർ അത് റീഡേഴ്സിന് എപ്പോഴും ഷോർട്ടർ പാരഗ്രാഫ്സിനൊക്കെ കൂടുതൽ ഇഷ്ടമൊക്കെ. കുട്ടികളാണെങ്കിൽ തന്നെ ബുക്ക് വായിക്കുമ്പോൾ ഷോർട്ട് ഷോർട്ട് പാരഗ്രാഫ്സ് തന്നെ അയ്യോ ഇത്രയും വായിച്ചു തീർന്നു എന്നായി. കുറച്ച് ലാർജ് പ്രിൻറ്റും ഷോർട്ട് പാരഗ്രാഫ് അല്ലാതെ ഇങ്ങനെ ചെറിയ അക്ഷരമായിട്ട് എഴുതി വെച്ചാൽ അത് കുട്ടികളെ സംബന്ധിച്ച് പ്രയാസമായിരിക്കും. പ്രിഫയസസ് ആൻഡ് സഫ്രൈസസ് ഉണ്ട്. ആൻഡ് അഫിസ് ഈസ് എ അഡീഷൻ ടു ബേസ് ഫോം ഓൺ മോഡിഫൈഡ്. അപ്പം എന്താണ് നമുക്കിത് കൂടുതലായിട്ട് നോക്കാം. അതായത് അഫിസ് എന്ന് പറയുമ്പോൾ ഒരു ബേസ് ഫോമിന് ഒരു അഡീഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുന്നതിനാണ് അഫിക്സ് എന്ന് ഉപയോഗിക്കുക. എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്യാതെ അഫിക്സ്. പ്രിഫിക്സ്, പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ അഫിക്സ് ഓർ അഡീഷൻ ടു എ റൂട്ട് കംസ് അറ്റ് എ ബിഗിനിങ്. ഈ വെക്കുന്നത് നമുക്ക് മുന്നിലും പിൻപിലും വയ്ക്കാം ഇല്ലേ. ഇപ്പം കമ്പനി സെക്രട്ടറി ആണെങ്കിൽ സി എസ്, ഇപ്പം സി എസ് രാം ആണെങ്കിൽ സി എസ് രാം എന്ന് പറയാം, ഇല്ലെങ്കിൽ രാം കമ്പനി സെക്രട്ടറി എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അഫിക്സ് മുമ്പിലും പുറകിലും വയ്ക്കാം. പ്രിഫിക്സ്, പ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നില്ല, ബിഫോർ ആണ് ഫിക്സ് ചെയ്യുക. സി എസ് രാം. യൂപ്പ് ഓഫ് പ്രിഫൈസസിൻ്റെ ഇതാണ്, സപ്പോർട്ടീവ് ഉണ്ട്, ഒപ്പോസിങ്, നെഗറ്റീവ്, പെർവേസീവ്, ഡെറിവേറ്റീവ്, പ്ലേസ് സൈസിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സപ്പോർട്ടീവ് എന്ന് പറയുന്നത് നമ്മളൊരു സപ്പോർട്ട്, പ്രോ പ്രോ പ്ലെയർ, പ്രോ ലെവലാണ്, അതായത് പ്രോ ചോയ്സ്, പ്രോ മാർക്കറ്റ്, പ്രോ ലൈഫ്. ഒപ്പോസിങ്, നമ്മളത് നല്ല സപ്പോർട്ട് ചെയ്യുന്നു, നല്ല പോസിറ്റീവായിട്ട് പറയുന്നതിന് സപ്പോർട്ടീവ്, കുറച്ച് നെഗറ്റീവിറ്റി ആയിട്ട് പറയുന്നതാണ് ഒപ്പോസിങ് പ്രിഫൈസ്. ആൻറ്റി, എഗെയിൻസ്റ്റ്, ആൻറ്റിബയോട്ടിക്, ആൻറ്റി ക്രൈസ്റ്റ്, കോൺട്രാ, കോൺട്രാസ്റ്റിങ്, കൗണ്ടർ, കൗണ്ടർ എക്സാമ്പിൾ, കൗണ്ടർ അറ്റാക്ക്, അതാണ് ഒപ്പോസിങ് പ്രിഫൈസസ്. ഇനി ഒപ്പോസിങ് എന്ന് പറയുമ്പോൾ നെഗറ്റീവും പഴയ, അതുകൂടാതെ നല്ല രീതിയിലും ഉപയോഗിക്കാം, മനസ്സിലായോ? അത് നല്ല രീതിയിലും നമുക്ക് റെസിസ്റ്റ് ചെയ്യാം. അത് ആൻറ്റിബയോട്ടിക് എന്നാൽ നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്യുന്നതാണ്. നെഗറ്റീവ് പ്രിമൈസസ്, അപ്പോൾ അതിൽ നോട്ട്, എ നോട്ട്, നോട്ട് ലാക്ക്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന വേർഡ്സ് എന്തൊക്കെയാണ്? എ മോറൽ, അനീമിക്, ഡിസാം, ഡിസ്ഹോണസ്റ്റ്, ഡിസ്അഡ്വാൻറ്റേജ്. അപ്പം മൊത്തത്തിൽ ഒരു നെഗറ്റിവിറ്റിയാണ് അല്ലേ. ഇല്ലീഗൽ, ഇമ്മൊബൈൽ, ഇംപേഷ്യൻ്റ്, ഇറാഷണൽ, ഇറിവോക്കബിൾ, ഇറിഡീമബിൾ. ഓക്കെ, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത് റിവേഴ്സേറ്റീവ് പ്രിഫൈസസ് ഉണ്ട്, ഡി വെച്ച്. റിവേഴ്സേറ്റീവ് പ്രിഫൈസസ് എന്താണെന്ന് നോക്കാം. ദ പ്രീവിയസ് ആറ്റ് പുട്ട് വേർഡ് ഡിനോട്സ് ആർ ബീൻ ഡൺ, ലൈക്ക് ഡി ഡിക്രിമിനലൈസ്, ഡി സെലക്ട്, ഡിസ്ക്വാളിഫൈ, ഡിസ്ഹോണസ്റ്റ്. അതാണ് റിവേഴ്സിറ്റീവ് പ്രിഫൈസസ്. അപ്പോൾ ഇങ്ങനത്തെ ഡി ഡിസ് അൺ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വേർഡ്സ് അൺലോക്ക്. റിവേഴ്സിറ്റീവ്, റിവേഴ്സ്, റിവേഴ്സിറ്റീവ് പ്രിഫൈസസ്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് റിവേഴ്സ് ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ലോക്ക് ചെയ്യുക, അതിന് അൺലോക്ക് ചെയ്യുക. ഓക്കെ, ഡെറിവേറ്റീവ് പ്രിഫൈസസ് ഉണ്ട്. ഡെറിവേറ്റീവ് പ്രിഫൈസസ് എന്ന് പറയുമ്പോൾ ഡിപ്രൈവിങ് സംതിങ് ഓഫ് സം, അതായത് ഡി റിമൂവ് എന്തെങ്കിലും എടുത്ത് നമ്മൾ മാറ്റുക, അതിന് ഡിബഗ്, ഇനി ബഗ്സ് മാറ്റുക. ഡിബഗ്, ഡിട്രെയിൻ, ഡിസില്യൂഷൻ, അൺമാർക്ക്, അൺക്യാപ്, എന്തെങ്കിലും എടുത്ത് മാറ്റുന്നതിന് ഡെറിവേറ്റീവ് പ്രിവൈസസ് എന്ന് പറയുന്നത്. പ്രിജറേറ്റീവ് പ്രിവൈസസ് ഉണ്ട്,
அது இன்னைக்கு டிஸ்அப்ரூவ் டிஸ்அப்ரூவ் இல்லை பேட் ரோங் மிஸ் மிஸ் மேனேஜ் பிளேஸ் ப்ரொஃபைசஸ் உண்டு அப்போ பிளேஸ் ப்ரொஃபைசஸ் என்ன பறையும் பிளேஸ் ஆஃப் திங்ஸ் சிச்சுவேஷனை நம்ம எம்பசிஸ் ചെയ്യുന്നത് அதாவது ആൻറ്റി ബിഫോർ ആൻറ്റി ഇൻസിഡൻ്റ് സർക്കം സർക്കം ലൊക്കേഷൻ സർക്കംസ്റ്റൻസസ് ആ ചുറ്റുപാട് സിസ് ലൂണർ എന്ന് പറഞ്ഞാൽ എർത്തിന് മൂന്നിന് ഇടയിലുള്ളത് ഞാൻ സിസ് ലൂണർ എന്ന് പറയാം എക്സ്ട്രാ എക്സ്ട്രാ ഓർഡിനറി ഫോർ ഫോർ ബ്രെയിൻ ഇൻഡോസ് അതുപോലെ ഇന്റർ ഇന്റർനാഷണൽ ഇൻട്രാ ഇൻട്രാനെറ്റ് ഇൻട്രോ ഇൻട്രോസ്പെക്ട് പോസ്റ്റ് പോസ്റ്റ്പോൺ ഔട്ട് ഹൗസ് ഔട്ട് ഔട്ട് ഹൗസ് സർപ്പസ് ഔട്ട്ഡിസ് സർപ്പാസ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഡിസ്റ്റൻസ് കുറച്ച് ദൂരം ഔട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗേൾസ് ആർ മോർ ദാൻ നമ്പർ ഓഫ് ബോയ്സ് ലൈക്ക് ദാറ്റ് ഓവർ കോട്ട് പിന്നെ വീണ്ടും സബ് സബ് ഉണ്ട് സബ് ടൈറ്റിൽ സബ് സ്റ്റാൻഡേർഡ് സൂപ്പറിന് സൂപ്പർ സ്ട്രക്ചർ സൂപ്പറിന് സൂപ്പർ സ്റ്റാർ സൂപ്പർ നാച്ചുറൽ അപ്പം വെറും നോർമൽ സൂപ്പർ സ്റ്റാർ എക്സസീവ് ആണെങ്കിൽ സൂപ്പർ നാച്ചുറൽ സർച്ചാർജ് ടാക്സിലുള്ള ചർച്ച അൾട്രൈക്ക് അൾട്രാ വൈറസ് ബിയോണ്ട് അണ്ടർഗ്രൗണ്ട് ഓക്കെ സൈസ് പ്രൊഫൈസസ് ഉണ്ട് അപ്പം അതിന് നമ്മൾ സൈസിനെ ബേസ് ചെയ്താണ് പ്രൊഫൈസ് വയ്ക്കുന്നത് അത് എന്താണെന്ന് നോക്കാം ഈ മിഡി കമ്പ്യൂട്ടർ മിഡി എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഡിജിറ്റൽ ഇൻ്റർഫേസ് ഇസ് എ പ്രോട്ടോകോൾ ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യുവർ കീബോർഡ് ആൻഡ് യുവർ കമ്പ്യൂട്ടർ കീബോർഡും കീബോർഡും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക പല പല പ്രോട്ടോകോളിൽ ഒരു പ്രോട്ടോകോളാണ് മിഡി ഓക്കെ മിഡി കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺ സൈസ് മിനി ബസ് ഇനി ടൈം ഉണ്ട് എക്സ് എക്സ് പ്രസിഡൻറ്റ് എക്സ് വൈഫ് ഫോർ സി പോസ്റ്റ് ഡേറ്റ് പ്രീ സ്കൂൾ ടൈം വെച്ചാണ് നമ്മൾ ഇത് ഇപ്പോൾ പ്രീ സ്കൂളിൽ പോകാൻ നമുക്കറിയാം ഏത് ഏജിലുള്ള കുട്ടികളാണ് റീപ്ലേ ഓക്കെ നമ്പർ പ്രൊഫൈസസ് ആണ് മോണോപ്പൊളി ഏകാധിപത്യം നോക്കുന്ന ഒരാൾ യുണൈറ്റി ബൈസിക്കിൾ ഡ്യൂപ്ലക്സ് ട്രയാങ്കിൾ ഇപ്പോൾ പെട്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് ഹെക്സാഗ്രാം ഹെക്സാബോർഡ് സിക്സ് ആണ് അതുപോലെ തന്നെ ഹെപ്റ്റാഗോൺ സെവൻ ഒക്ടോബർ എയ്റ്റ് ടെന്ന് ഡിക്കേഡ് എന്ന് പറയും ടെൻത്ത് ഡെസിമൽ ഉണ്ട് എ ഹാഫ് എന്ന് പറയുമ്പം ഡെമിറ്റസ് ഹാഫ് എമിസ്പിയറും സെമി കണ്ടക്ടറും ഹാഫാണ് ഹെക്ടർ ഹൺഡ്രഡ് ആണ് കിലോഗ്രാം തൗസൻഡ് വീണ്ടും മില്ലി സെക്കൻഡിൽ തൗസൻഡ് ഉണ്ട് മെനി പോളിഗണുണ്ട് സ്റ്റാറ്റസ് പ്രൊഫൈസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് കോ ഫൗണ്ടർ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ഇതൊക്കെ സ്റ്റാറ്റസിന് ബേസ് ചെയ്താണ് ക്ലാസ് ചേഞ്ചിങ് പ്രൊഫൈസസ് ചേഞ്ചിങ് ദ വേൾഡ് ക്ലാസ് വേൾഡ് ക്ലാസ്സിനെ തന്നെ മാറ്റുന്നു എന്താണ് നമുക്ക് നോക്കാം ഡെക്കറേറ്റ് വിത്ത് മിനി റിബൺ വെറി ബോർഡ് എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് വിത്ത് മിനി റിബൺ വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് വെറി ബോർഡ് എന്ന് പറയുന്നത് അത് ക്ലാസ് ചേഞ്ചിങ് പ്രൊഫൈസസ് ആണ് നല്ല നല്ലപോലെ നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അപ്പോൾ നമ്മുടെ ലുക്ക് തന്നെ മാറി മിസ്സിങ്സിന് എക്കോ ഫ്രണ്ട്ലി യൂറോ കറൻസി പാരാനോർമൽ പ്രോസിജൻസ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെയാണ് സഫിസ് എന്ന് പറയുന്നത് നമ്മൾ എൻഡിലാണ് ഇത് ആഡ് ചെയ്യുന്നത് ഓക്കെ നോക്കാം ഇവിടെ പറഞ്ഞതെല്ലാം നമ്മൾ ബിഗിനിങ്ങിലാണ് ആഡ് ചെയ്ത് എക്കോ ബിഗിനിങ് ഇനി എൻഡിലാണ് സഫിക്സ് ഏതൊക്കെയാണ് എ സിറ്റി കപ്പാസിറ്റി അൽ ബിസ്മസ് ബാഗ് എൻഡിലാണ് ബാഗ് ഏജ് ബാഗേജ് ഐ ഒ എൻ എവല്യൂഷൻ ക്ലീ മോളിക്യൂൾ ഡെൻറ്റിസ് പബ്ലിസിറ്റി ഡക്ലിംഗ് അറേഞ്ച്മെൻറ്റ് ഇതൊക്കെ എൻഡിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ക്ലിയർനെസ് മെമ്പർഷിപ്പ് ലോങ്ങിറ്റ്യൂർ വെർബ് വെർബ് എന്ന് പറയുമ്പോൾ എന്താണ് വെർബിൽ തന്നെ ഇഫി ലാസ്റ്റ് ഉപയോഗിക്കുന്നു ഇതും സഫിക്സ് ആണ് ബ്യൂട്ടിഫൈ മോഡേണൈസ് അടുത്ത അഡ്ജക്റ്റീവ് സഫിക്സസ് എ വേർഡ് യൂസ് ടു ഡിസ്ക്രൈബ് ഓർ പോയിന്റ് ഔട്ട് എ പേഴ്സൺ ആനിമൽ പ്ലേസ് ഓർ തിങ് വിച്ച് നൗൺ നെയിംസ് ഓർ ടെൽ ടെൽ ദ നമ്പർ ഐ വോണ്ട് ഇറ്റ്സ് കോൾഡ് അഡ്ജക്റ്റീവ് അതായത് ഒരു ഒരു പ്രത്യേക രീതി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യുക ഏതെങ്കിലും നൗണിനെ നൗൺ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ആനിമൽ പ്ലേസ് ഓഫ് തിങ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വേർഡ് ഇതിനെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു ഇപ്പം ഏബിൾ ഐബിൾ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം സഫിക്സ് അല്ലേ ലാസ്റ്റ് നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ലാസ്റ്റ് റീഡബിൾ എന്തൊക്കെയാണ് റീഡബിൾ കൽ മ്യൂസിക്കൽ ഇ ഡി ടാലൻറ്റഡ് ഫുൾ പവർഫുൾ ലൈറ്റ് അറബിക് ഹാംലെസ് ഫണ്ണി ഓക്കെ ആഡ്വർബ് ഉണ്ട് ലിറ്റിലി ക്ലോബൈസ് കോമ്പിനേഷൻ വേർഡ്സ് സിംഗുലർ ഫോം ആൻഡ് ക്ലിയർ ആൻഡ് കൺസിസ്റ്റൻറ്റ് മീനിങ് അപ്പോൾ നമ്മൾ പല രണ്ട് വേർഡ്സ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു വേർഡ് ആവുന്നു അതെന്ന് വെച്ചാൽ മേക്കിംഗ് വൺ ന്യൂ വേർഡ് ഫ്രം ടു എക്സിസ്റ്റിംഗ് വേർഡ് എക്സാമ്പിൾസ് നോക്കാം ആർച്ച് ബിഷപ്പ് രണ്ട് വേർഡ് അപ്പോൾ ആർച്ച് ബിഷപ്പ് ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫ് ഒരുമിച്ചപ്പം രണ്ട് വേർഡിനെ ഒരുമിച്ചാക്കി ഓക്കെ അതാണ് ബയോഗ്രഫി ബയോഗ്രഫി ഓക്കെ മാൽ ന്യൂട്രീഷൻ
പഞ്ച്വേഷൻ മാർക്സ് സച്ച് ആസ് ഫുൾ സ്റ്റോപ്പ് കോമ ഇൻവെർട്ടർ കോമ ഹൈഫൻ ഇതൊക്കെയാണ് പഞ്ച്വേഷൻസ് അപ്പോൾ റിട്ടേൺ പാസേജിനെ ക്ലിയർ ആക്കാൻ വേണ്ടി പഞ്ച്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് വേറൊരു സ്റ്റൈൽ തന്നെ നമുക്ക് തരും ഫ്ലോ ഓഫ് സെന്റൻസിനെ ആൾട്ടർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഈ കാണുന്നൊക്കെയാണ് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്നത് പ്രൊപ്പോസിഷൻ ക്യാപിറ്റൽ ലെറ്റർ ഹൈഫൻ ഡാഷ് സ്ട്രോക്ക് ഇറ്റാലിക്സ് നമ്പേഴ്സ് അബ്രിവേഷൻസ് പഞ്ച്വേഷൻ മാർക്സ് ഉണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട് സ്പേസ് ഇസ് എ ബേസിക് ഫോം ഓഫ് പഞ്ച്വേഷൻ വിത്ത് സെപ്പറേറ്റ് ദ വേർഡ്സ് യൂഷ്വലി നമ്മൾ ഒരു ആൽഫബറ്റ് സ്പേസ് ആണ് ഇവിടെയൊക്കെ ഒരു ആൽഫബറ്റ് സ്പേസ് ആണ് സ്പേസ് ഇട്ടായിരിക്കുന്നത് ഫുൾ സ്റ്റോപ്പ് അറിയാം അമേരിക്കൻ ഇംഗ്ലീഷിൽ സ്റ്റോപ്പ് പോയിന്റ് ഓഫ് ഇതാണ് നമ്മൾ നല്ല പൊളൈറ്റ്ലി അവസാനിപ്പിക്കുന്നതാണ് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത് അബ്രിവേഷൻസ് നമ്മൾ ഈ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കും കണ്ട എ പി ജെ അബ്ദുൽ കലാം പ്രൊഫസർ മിസ്റ്റർ പി എ ഇപ്പം അത് ഉപയോഗിക്കണമെന്നില്ല ഉപയോഗിച്ചാലും ശരിയാണ് പക്ഷെ ഇപ്പം ഡണ്ണായി വീട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഇവിടെ ഒന്നും പേജിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇവിടെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഉപയോഗിക്കണമെന്നില്ല സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി പിന്നെ ഡേറ്റ് പറയാൻ വേണ്ടി ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാം ഇപ്പം നമ്മൾ സാധാരണയാണെങ്കിൽ 24th ഓഗസ്റ്റ് 2021 എന്നാണ് ബ്രിട്ടനിൽ നമ്മൾ പറയുന്നത് പക്ഷെ അമേരിക്കക്കാർ ഓഗസ്റ്റ് 24, 2021 എന്നാണ് പറയാം നമ്പർ പറയാൻ ഡെസിമൽ ഉപയോഗിക്കാം ഇനി ഫുൾ സ്റ്റോപ്പിൻ്റെ ആവശ്യമില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് ഇവിടെ ഒന്നും ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കില്ല അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞ് ബുക്കിൻ്റെ ടൈറ്റിൽ പറഞ്ഞ് എയ്ഡ്സ് ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കുക ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇടില്ല ഇപ്പോൾ ബി ബി സി മിസ്റ്റർ മിസ്സിസ് ഡോക്ടർ ഡോക്ടർ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഡി ആർ കഴിഞ്ഞ് ഡോക്ടറും ഇപ്പം ഡോക്ടറിൻ്റെ ആവശ്യമില്ല അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അടുത്ത കോമയാണ് കോമ ഇവിടെ സെൻറ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാണ് ഒരു എൻക്ലോസ് സബോർഡിനേറ്റ് ക്ലോസിനെ കൊണ്ടുവരുന്നതാണ് ദ ഹൗസ് വാസ് ഓൾമോസ്റ്റ് ഇൻ റൂയിൻ ഓൾമോസ്റ്റ് അവസാനിപ്പിക്കുക നശിച്ചു പോയി പക്ഷെ അവിടെ ഇരിക്കുന്ന ട്രീസിൻ്റെ വ്യൂ സൂപ്പറാണ് സെപ്പറേറ്റ് മെയിൻ കോസസ് ഈവൻ വെൻ ദേ ആർ നോട്ട് ലിങ്ക്ഡ് ബൈ കൺസെഷൻ ഹയർ ദ പ്രൈസ് ബെറ്റർ ദ ക്വാളിറ്റി നല്ല കൂടിയ പൈസക്ക് കാശ് കൊടുത്താൽ ബെറ്റർ ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ് ടു സീ കണ്ടോ അപ്പോൾ കോമ എങ്ങനെ ഐ ആം ടയേർഡ് ഹൗ ഐ വിൽ കംപ്ലീറ്റ് വർക്ക് ബിഫോർ ലീവിങ് അപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ഇതുപോലെ കോമ ഉപയോഗിക്കുകയാണെങ്കിൽ സെൻറ്റൻസ് നല്ല മറ്റുള്ള ആൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ഒരു എമൗണ്ട് 1,20,000 എമൗണ്ട് എഴുതുമ്പോഴും കോമ ഉപയോഗിക്കുന്നുണ്ട് ബി എ എം എ പി എച്ച് ഡി കണ്ട ഇനി ഇതുപോലെ ഹൈഫൻ ഞാൻ കംപ്ലീറ്റ് ഇനി ഹൈഫൻ അപ്ലൈ ചെയ്യാൻ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റൂൾസ് ഒന്നും ഇല്ല ഓക്കെ നമുക്ക് അല്ലെങ്കിൽ തന്നെ ഹൈഫൻ ഉപയോഗിക്കാം ലൈക്ക് സെമി ഗവൺമെൻറ് എസ് പാർട്ട്ണർ സെൽഫ് ഫിനാൻസിങ് സബ് സബ് കമ്മിറ്റി കമ്മിറ്റിയുടെ സബ് കമ്മിറ്റിയിൽ താഴെയുള്ള ഹാൻഡ് ഓപ്പറേറ്റർ റെഡ് ബ്ലഡ് സെക്രട്ടറി ട്രഷറർ ഇപ്പോൾ 55 ഇങ്ങനെ എഴുതാം 631 631 30 1 അടുത്തിട്ട് ഡാഷ് ഇടാം ഡൽഹി ജയ്പൂർ ഹൈവേ ഒക്കെയാണ് ഉപയോഗിക്കുക സെമി കോളൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് ക്ലോസിനെ സെപ്പറേറ്റ് ചെയ്യാനോ ഒരുമിച്ച് വെക്കുന്നതിനെ സെപ്പറേറ്റ് ചെയ്യാനോ ടു എർ ഇസ് എ ഹ്യൂമൻ ടു ഫോർ ഗീവ് ഡിവൈ എർ എന്ന് പറഞ്ഞാൽ എന്താണ് മേക്ക് എ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് മേക്ക് എ മിസ്റ്റേക്കാണ് എർ ഓക്കെ അടുത്തത് കോളൻ ഉണ്ട് കോളൻ എന്ന പഞ്ചേഷൻ മാർക്ക് ആക്കാൻ സ്ത്രീ മേജർ എക്സ്പ്ലനേഷൻ ദേ ഡിഡ് നോട്ട് സ്ലീപ് ലാസ്റ്റ് നൈറ്റ് ദേ മസ്റ്റ് ബി ടയേർഡ് ആയിരിക്കും എന്ന് പറയാനാണ് ഒരു എക്സ്പ്ലനേഷൻ പറയാനാണ് കോളൻ ഉപയോഗിക്കുന്നത് അപ്പോൾ സെമി കോളൻ ഉപയോഗിക്കുന്നത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ഒരുമിക്കാം രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ഒരുമിച്ച് കൊണ്ടുവരാനും കോളൻ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം കോൺഫറൻസ് ഹാൾ ഫെസിലിറ്റി ഹാസ് എവിഡിറ്റി എന്തൊക്കെയുണ്ട് കോൺഫറൻസ് ഹാൾ കോൺഫറൻസ് ഹാൾ ഫെസിലിറ്റി ഹാസ് എവിഡിറ്റിങ് എന്ന കോൺഫറൻസ് ഹാളിന് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് അപ്പോൾ അതുപോലെ അതിനെന്താണ് കോളം കൊടുത്തിട്ട് എന്തൊക്കെയുണ്ട് ഫർണിച്ചർ മൈക്ക് ആംപ്ലിഫയർ പ്രൊജക്ടർ സ്ക്രീൻ ജനറേറ്റർ ബാക്കപ്പ് കാറ്ററിംഗ് ഡൈനിങ് ഹാൾ ഇതെല്ലാം ഉണ്ട് ആഫ്റ്റർ 60 years ഇൻ്റെ ബിസിനസ് മിസ്റ്റർ ലെഞ്ചർ റിയലൈസ് ദാറ്റ് There was only one certainty in life, the inevitability of change. Inevitability എന്ന് പറഞ്ഞാൽ ദ ക്വാളിറ്റി ഓഫ് ബീങ് സർട്ടൈൻ ടു ഹാപ്പൻ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് വേറെ ആളും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണ് 60 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം അതിനാണ് ഇങ്ങനെ കോളർ ഉപയോഗിച്ച് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പറയുന്നത് പിന്നെ മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് മാൻ പ്രൊപ്പോസസ് കോളൻ ഗോഡ് ഡിസ്പോസസ് കോളൻ കെ ബി യൂസ്ഡ് ആഫ്റ്റർ പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ ഡൽഹി 7 വർഷം 2010 കേസിലോ എന്ന് പറയാം
ആൻഡ് അപ്പോസ്ട്രോഫി എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് വാൾട്ടറിന്റെ ബുക്കാണ്, ഇത് ഇസ് വാൾട്ടേഴ്സ് ബുക്ക്. കാൻ യു കം ടുഡേ, ഇന്ന് നിങ്ങൾക്ക് വരാൻ പറ്റില്ലേ. ഓക്കെ, ഇനി ഇവിടെ നോക്കണം, നമ്മൾ ഇപ്പം ഗേൾ എന്ന് എഴുതി. ആൻഡ് ഒരു അപ്പോ ഒരു അപ്പോസ്ട്രോഫി കൊടുത്തിട്ട് എസ് കൊടുത്താൽ ഇത് അവളുടെ ഡ്രസ്സ്, ദ ഗേൾസ് ഡ്രസ്സസ്. ഇത് ഈ ഇപ്പം ഇതൊരു പെണ്ണിൻ്റെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഡ്രസ്സ്, അത് അവളുടെ ഡ്രസ്സാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഗേൾസ് എന്ന് എഴുതിയിട്ടാണ് അപ്പോസ്ട്രോഫി കൊടുക്കണമെങ്കിൽ ബിലോങ് ടു മെനി ഗേൾസ്, മെനി ഗേൾസ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഹൗ ആർ ക്വസ്റ്റി പേഴ്സണൽ പ്രൊണൗൺസ് എൻഡിങ് ആസ് എക്സാമ്പിൾ ഇറ്റ്സ് വൺസ് ദേഴ്സ്. ഇതൊന്നും പ്രൊപ്പോസൽ കൗണ്ട് ചെയ്യത്തില്ല, ഇറ്റ്സ് വൺസ് ദേഴ്സ് ആ വേർഡ്സ് ഒന്നും. ഓക്കെ, അപ്പോസ്ട്രോഫി ടേക്സ് ദ പ്ലേസ് ഓഫ് മിസ്സിംഗ് ലെറ്റർ ഓർ ലെറ്റേഴ്സ് ആണ് ചെയ്യുന്നത്. മാം, മാഡം, സിൻസ് 90s കിഡ് ടു കെ കിഡ്സ്, മാക്ഡൊണാൾഡ്, മാക്ഡൊണാൾഡ് അതായത് എം സി, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പ്രൊപ്പോസിഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മാക് എന്ന് പറഞ്ഞാൽ സൺ ഓഫ് ആണ്, അപ്പോൾ സൺ ഓഫ് ഡൊണാൾഡ് ആണ്. ചൈൽഡ് വാണ്ട് ഇസ് പേഴ്സണൽ പ്രൊണൗൺസ് സ്റ്റോറി, ചൈൽഡ് വാണ്ട്സ് ഇസ് സ്റ്റോറി, ഇതൊക്കെയാണ്. ഇനി കൊട്ടേഷൻ മാർക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത്, ഇൻവേർട്ടർ കോമാസ് ആർ യൂസ്ഡ് എൻക്ലോസ് മെറ്റീരിയൽ ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു എ ടെസ്റ്റ് ഫ്രം ഔട്ട് സൈഡ് ഇറ്റ്, ലെറ്റ് ദ ബയർ ബിവെയർ ഓഫ്. ഇപ്പോൾ അത് കസ്റ്റമർ ഈസ് ലുക്കിംഗ് ആയി. ഇനി ഷീ ആസ്ക്ഡ് ഡിഡ് ഹി സേ ഡിസീസ്ഡ് ഓർ ഡിസീസ്ഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ കൊട്ടേഷൻ മാർക്സാണ്. അപ്പം അവൾക്ക് ചോദിക്കുകയാണ്, നീ പറഞ്ഞത് ഡിസീസ്ഡ് എന്നാണോ ഡിസീസ്ഡ് എന്നാണോ, ഡിസീസ് ലൈ ഡിസീസ്ഡ്, അസുഖം വന്നതാണ് മരിച്ചു പോയതാണ്, ഓർഡറാണോ ഡിഗ്രിയാണോ. അപ്പം രണ്ടും കോട്ട് പാസ് ചെയ്യുന്നതാണ്. ഇൻ ഗുഡ് ഓൾഡ് ഡേയ്സ് വുമൻ ഇൻ ദ വില്ലേജ് വോക്ക് സെവറൽ കിലോമീറ്റേഴ്സ് ടു ഫെച്ച് ഡ്രിങ്കിങ് വാട്ടർ. ഈ ഏതൊക്കെ ടൈപ്പ് ബ്രാക്കറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ക്രിസെന്റ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 ഇരുന്നതാണ്. സ്ക്വയർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനി അഫയേഴ്സ് ഇഷ്യൂഡ് സർക്കുലർ. അപ്പോൾ വേണ്ട, ഇട്ടങ്ങനെ വേണ്ട, ഏത് ടൈപ്പാണ്, ക്രിസെന്റ് ഷേപ്പാണ്, സ്ക്വയർ ഷേപ്പിലല്ല. ഓക്കെ, അടുത്തത് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കുന്നവരുടെ ഐ അപ്രീഷിയേറ്റ് ഇറ്റ് ബട്ട് ഐ മസ്റ്റ് റെഫ്യൂസ്. അപ്പോൾ ഇത് ഹോണം എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. ഇനി ബ്രീഫ് ബ്രാക്കറ്റ്സ് ഉണ്ട്, ആംഗിൾ ബ്രാക്കറ്റ്സ് ഉണ്ട്, പഞ്ച്വേഷൻസിൻ്റെ സമ്മറിയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാർക്സ് സാമ്പിൾ ക്വസ്റ്റ്യൻ ഗിവൻ ഗിവൻ എക്സാമ്പിൾ പൊട്ടിട്ട് ഇവിടെ ടു ദി കേസ് ദ റിവാർഡ് വാസ് നോട്ട് കോമൻസറേറ്റഡ് വിത്ത് ദ വർക്ക് ഡൺ ബൈ ആസ്. ഇപ്പോൾ ഡി വി ഡി ആർ ദേ ആർ ആസ് ദേ ആർ കോഡ് ആർ ഫാർ മോർ റെസിസ്റ്റൻസ് ടു സ്ക്രാച്ചിങ് ദാൻ റെക്കോർഡ്സ്. ഇംഗ്ലീഷ് ഈസ് ടോട്ടലി ദ തേർഡ് മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ്, നേറ്റീവ് ലാംഗ്വേജ്. ഓക്കെ, തേർഡ് മോസ്റ്റ് ആഫ്റ്റർ ചൈനീസ് ആൻഡ് ഹിന്ദി. നോ ക്ലിനിക് സ്റ്റഡീസ് ഹാവ് ബീൻ കംപ്ലീറ്റഡ് ഇൻ ദിസ് ചൈൽഡ് ഡിസീസ് റിസർച്ച് സോ ഫാർ. ഐ ഡോണ്ട് നോ വൈ ഷീ ഡിഡ്ന്റ് ആസ്ക് മീ ഹൗ ടു ഡു ഇറ്റ് ആസ് ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് ഹർ. വി ഓൾ തിങ്ക് ദാറ്റ് മറിയ would be an interesting person to meet, as we have heard a lot of stories about her so far. Mike has been told he will have to pay the fine despite his high rank in military. Nee sentence le enna tettu nan choichirikkunnu, and without either rain cost, either or aanu vara allada enda so either or aanu vara allada non alla vara. Thanks.